ബർഡൻ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൂൾ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. മൂന്ന് കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ഞാൻ തയ്ച്ച് കാണിക്കുന്നത്. നമുക്ക് സിംഗിൾ ത്രെഡ് ഉപയോഗിച്ചിട്ടും ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് കളറിലെ ത്രെഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതുപോലെ ഹോറിസോണ്ടലായിട്ട് ലൈൻസ് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ലൈൻസിൻ്റെ മുകളിലൂടെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഈ ഹോറിസോണ്ടൽ ലൈൻസിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് ഈ ലൈനിൽ നിന്ന് കുറച്ച് താഴ്ത്തിയിട്ട് ഇവിടുന്ന് നമുക്ക് നീഡിലെടുക്കാം, അല്ലെങ്കിൽ ഈ ലൈനോട് ചേർന്ന് തന്നെ നമുക്ക് നീഡിലെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് നീഡിലെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഇതുപോലെ ഈ സ്റ്റിച്ചിൻ്റെ അടിയിലായിട്ട് നമുക്ക് നീറ്റിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇങ്ങനെ. ഇനി നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടുന്ന് വീണ്ടും നീഡിലെടുക്കാം. എന്നിട്ട് ഇവിടെ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഈ ഹോറിസോണ്ടൽ ലൈനിൻ്റെ താഴത്തായിട്ടാണ് നമ്മളിവിടെ ഇറക്കി കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ഇവിടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് നമുക്ക് ഈ ഹോറിസോണ്ടൽ ലൈനിൻ്റെ മുകളിൽ നിന്നും അതേപോലെ ഈ രണ്ട് ലൈനിൻ്റെ നടുക്ക് നിന്നും വേണം നമുക്ക് നീഡിലെടുക്കാൻ. ഇതുപോലെ എന്നിട്ട് നമുക്ക് ഈ ലൈനിൻ്റെ അടിയിൽ ഇതുപോലെ നീഡിൽ ഇറക്കി കൊടുക്കാം. ഇങ്ങനെ വരും. നമുക്ക് ഈ സെയിം കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിൽ നിന്ന് നീറ്റിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഈ പിങ്ക് കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഇവിടുന്ന് നീഡിലെടുക്കാം, ഈ ഹോറിസോണ്ടൽ ലൈനിൻ്റെ മുകളിൽ നിന്നും. എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ത്രെഡിൻ്റെ ഇടയിലൂടെ നമുക്ക് നീട്ടിലെടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് യെല്ലോ കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് നീറ്റിൽ ഇതുപോലെ ഇറക്കി കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ വേണമെങ്കിലും നീറ്റിൽ ഇറക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെയാണ് നീറ്റിൽ ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ഇല്ലേ, ഇവിടെ നമുക്ക് ഇതുപോലെ സ്പേസ് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റിച്ചസ് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. സെയിം കളറിൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സെയിം കളറിൽ ത്രെഡ് വെച്ചിട്ടാണ് തയ്ച്ച് കൊടുക്കുന്നത്. അതിന് നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ നീട്ടിലെടുക്കാം. എന്നിട്ട് ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മുകളിലൂടെ വേണം നമുക്ക് ഇവിടെ ഇതുപോലെ നീട്ടിൽ ഇറക്കി കൊടുക്കാൻ. ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഫില്ലായിട്ടിരിക്കും. അപ്പോൾ ആ എഡ്ജസ്സിൽ ഗ്യാപ്പ് വരത്തില്ല. അപ്പോൾ ഇപ്പം നമ്മളൊരു ഡിസൈനിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് അതേപോലെ തന്നെ നമുക്ക് താഴെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ഫില്ലായിട്ട് ഇരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആകുമ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ അടുപ്പിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അകത്തെയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഫില്ലിംഗ് സ്റ്റിച്ചസൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും എഴുതാൻ മറക്കല്ലേ. അതേപോലെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.